ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തേടിയാണ് സിപിഐയുടെ നെട്ടോട്ടം. മത്സരിക്കുന്ന 4-3 സീറ്റും സ്റ്റാർ മണ്ഡലങ്ങളായതാണ് പാർട്ടിയുടെ സമ്മർദ്ദം കൂട്ടുന്നത്. പൊതു സ്വതന്ത്രനെ മുതൽ അങ്ങ് ദില്ലിയിൽ ചെന്നവരെ സ്ഥാനാർത്ഥി അന്വേഷിക്കുകയാണ് സിപിഐ സംസ്ഥാന നേതൃത്വം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥി വേണം. തിരുവനന്തപുരത്ത് തരൂരിനു പറ്റിയ എതിരാളിയെ തേടണം. സുരേഷ് ഗോപി തൃശൂർ എടുക്കാതെ കാക്കണം. 8-ാം തവണ MPയാകാൻ ഇറങ്ങുന്ന കൊടിക്കുന്നിലിന്റെ ദില്ലി യാത്രയ്ക്കും തടയിടണം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര സിമ്പിളല്ല സിപിഐക്ക് മുന്നിലെ ടാസ്ക്. വല്ലവിധേനയിൽ നിന്ന് മത്സരിച്ചു മടങ്ങുന്ന പതിവ് ഇത്തവണ നടക്കില്ലെന്ന് തുടക്കത്തിലെ ഓർമ്മിപ്പിച്ചാണ് മുന്നണി നേതൃത്വം സിപിഐയെ തിരുവനന്തപുരത്തിറക്കുന്നത്. രാജ്യസഭാ സീറ്റിന്റെ കാലാവധി അടുത്തു തീരാനിരിക്കുന്ന ബിനോയ് വിശ്വം ആദ്യ പേരുകാരനാണ്. വിജയസാധ്യതയും മികച്ച മത്സരവും അത്യാവശ്യമാണെന്നിരിക്കെ ദേശീയ നേതൃനിരയിൽ നിന്ന് ആനി രാജയായാലോ എന്ന അഭിപ്രായവുമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിന് പക്ഷേ ആനി രാജയോട് അത്ര പഥ്യമില്ല. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പോയ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തോളം എത്താൻ കെൽപ്പുള്ള പൊതുസ്വതന്ത്രനുമുണ്ട് പരിഗണനയിൽ. 7 തവണ ജയിച്ച് 8-ാം മത്സരത്തിനിറങ്ങുന്ന കൊടിക്കുന്നിലിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ ഇറങ്ങിയേക്കും. ചെങ്ങറ സുരേന്ദ്രൻ മുതൽ AIYF നേതാവ് CA അരുൺകുമാർ വരെ മാവേലിക്കര സാധ്യതാ ലിസ്റ്റിലുണ്ട്. തീ പാറുന്ന ത്രികോണപ്പോര് ഇത്തവണ തൃശൂരിലാണ്. A+ മണ്ഡലത്തിൽ BJP സീറ്റ് ഉറപ്പിച്ച സുരേഷ് ഗോപി. അട്ടിമറി നടന്നില്ലെങ്കിൽ കോൺഗ്രസിനു വേണ്ടി സിറ്റിംഗ് MP TN പ്രതാപൻ. ഇടതുവേരോട്ടം നല്ലപോലെയുള്ള തൃശൂരിൽ VS സുനിൽകുമാർ CPI സ്ഥാനാർത്ഥിയാകണമെന്നാണ് CPMന്റെയും ആഗ്രഹം. വ്യക്തിപരമായ കടുംപിടുത്തങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയെ സ്വാധീനിച്ചില്ലെങ്കിൽ സുനിലിനു മുന്നിൽ മറ്റു തടസ്സങ്ങളില്ല. ഇന്ത്യ മുന്നണിയുടെ വരവോടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ പോലും CPI രണ്ടഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. രാഹുലല്ല ഇനി ആരെ കോൺഗ്രസ് വയനാട്ടിലിറക്കിയാലും ഇടത് സ്ഥാനാർത്ഥി ചർച്ച ചുരം കയറാനിരിക്കുന്ന തുരങ്കപാതയേക്കാൾ സങ്കീർണമാകും CPIക്ക്. CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.